പ്രശസ്തിയുടെയും കരുത്തിൻ്റെയും ബലത്തിൻ്റെയും ലോകത്തിലാണ് സ്പോർട്സ് താരങ്ങൾ. എത്രയോ ദശലക്ഷം മനുഷ്യർക്ക് സ്പോർട്സ് താരങ്ങൾ ദൈവങ്ങളെപ്പോലെയായി അവതരിക്കുന്നു. എത്രയോ മനുഷ്യർ അവരെ സൂപ്പർ ഹീറോസായി ആഘോഷിക്കുന്നു. പക്ഷേ സൂപ്പർ ഹീറോസിൻ്റെ സൂപ്പർ ഹീറോയായി ഒരു സ്റ്റാർ വിരാജിക്കുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ദ സൂപ്പർ സ്റ്റാർ. ഈ ജീസസ് ക്രൈസ്റ്റ് സ്പോർട്സ് താരങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നു എന്ന് നോക്കുക. ഉസൈൻ ബോൾട്ട് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായൊരു വാചകമുണ്ട്, വിത്ത് ക്രൈസ്റ്റ് ഐ എം എ ഹീറോ, വിതൗട്ട് ക്രൈസ്റ്റ് ഐ എം എ സീറോ. ഓട്ടത്തിന് മുമ്പ് കുരിശു വരച്ച് ക്രിസ്തുവിന് തന്നെ തന്നെ സമർപ്പിച്ചിട്ടേ അദ്ദേഹം ഓടിയിട്ടുള്ളൂ. ഓടിയ ഓട്ടങ്ങളെല്ലാം ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു വീണ്ടും ആ പഴയ ഗാനത്തിൻ്റെ വരികൾ, വിത്ത് ക്രൈസ്റ്റ് ഐ എം ഹീറോ, വിതൗട്ട് ക്രൈസ്റ്റ് ഐ എം സീറോ. വീണ്ടും യാത്ര തൊടുമ്പോൾ മൈക്കിൾ ഫിലിപ്സിലേക്ക് വരിക. നീന്തൽക്കുളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ കുതിപ്പിൻ്റെതായിരുന്നില്ല, കിതച്ചു നിന്നുപോയ സമയങ്ങളുണ്ട്. ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അബ്യൂസ്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എല്ലാം മൂലം ജീവിതം മൊത്തത്തിൽ താറുമാറായ സമയത്ത് റിക്ക് വാരൻ്റെ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന പുസ്തകം വായിക്കുന്നു. എങ്ങനെ ക്രിസ്തു ജീവിതത്തെ നവീകരിച്ച് നിയന്ത്രിക്കുന്നു എന്നതാണല്ലോ ആ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ്. അത് വായിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. പിന്നീട് ഐ ഗോട്ട് റിസറക്റ്റഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ് എന്നാണ് മൈക്കിൾ ഫിലിപ്സ് സാക്ഷ്യം നൽകുക. നീന്തൽക്കുളത്തിലെ വിസ്മയമായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹം വാരിക്കൂട്ടിയിട്ടുള്ള, നീന്തിക്കൂട്ടിയിട്ടുള്ള മെഡലുകളുടെ എണ്ണം എത്രയെന്ന് കണക്കെടുത്ത് നോക്കുക. ഒരാൾ വെറും സീറോയായ അവസ്ഥയിൽ നിന്നും സൂപ്പർ ഹീറോ അവസ്ഥയിലേക്ക് പറന്നുയരുമ്പോൾ ചിറക് നൽകിയത് ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് അയാൾ സാക്ഷ്യം നൽകുന്നു. ഫുട്ബോൾ കളിക്കളത്തിൽ ക്രിസ്തുവിന് കക്കയെപ്പോലെ അത്രയ്ക്ക് സുന്ദരമായ സാക്ഷ്യം നൽകുന്ന ആളുകൾ അധികം ഉണ്ടാവില്ല. സ്വന്തം വരുമാനത്തിൻ്റെ 10% അത് പള്ളിക്കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നയാളാണ് കാക്ക. അയാളുടെ വരുമാനത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വലിയ തുകയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇയാൾ തൻ്റെ ജേഴ്സിയിൽ തുന്നിച്ചേർത്തിരിക്കുന്ന വാചകം എന്താണ്? ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. എല്ലായിടത്തും അഭിമാനത്തോടുകൂടി ഇയാൾ എക്സിബിറ്റ് ചെയ്യാണ്, ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഓടുന്നതും ഞാൻ കളിക്കുന്നതും ഞാൻ നേടുന്നതും ഞാൻ ഉയരുന്നതും എല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് അയാൾ സാക്ഷ്യം പറയുന്നു. നെയ്മർ എന്ന അടുത്ത ഇതിഹാസത്തിലേക്ക് പ്രവേശിക്കുക. ഇദ്ദേഹം തൻ്റെ കവിൾത്തടത്തിലും നെറ്റിത്തടത്തിലും മറ്റും ഇങ്ങനെ എഴുതി വെക്കും, 100% ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ വിജയത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ജീസസ് ക്രൈസ്റ്റിനാണ് എന്ന് അയാൾ പ്രഖ്യാപനം നടത്തുകയാണ്. സ്റ്റീഫൻ കറി എന്ന ബാസ്ക്കറ്റ്ബോൾ ലെജൻഡിലേക്ക് യാത്ര നടത്താം. ചെറു കുട്ടിയായിരിക്കുമ്പോൾ അപ്പോഴേ ഇദ്ദേഹം ബാസ്ക്കറ്റ്ബോൾ കളിക്കുവാൻ താല്പര്യം കാട്ടിയിരുന്നു. അപ്പോൾ അമ്മ ഇദ്ദേഹത്തിന് ഒരു ഉപദേശം നൽകി, മോനെ നിന്നെ നിരന്തരം നയിക്കാൻ ഈശോയുടെ ഒരു വചനം നിനക്ക് വേണം, ബൈബിളിൽ ഒരു വചനം വേണം. നിനക്കത് ഫോക്കസ് നൽകും, നിനക്കത് ഉത്തേജിപ്പിക്കും, നിന്നെ ഉയരങ്ങളിലേക്ക് അത് നയിക്കും. അങ്ങനെ ഒന്ന് നീ കണ്ടെത്തുക. അദ്ദേഹം കണ്ടെത്തി ഫിലിപ്പിയൻസ് 4:13, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ഹിം ഹു സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം സാധിക്കും. ഈ സ്റ്റീഫൻ കറിയുടെ ജേഴ്സിയിലും അദ്ദേഹത്തിൻ്റെ ഷൂസിലും മറ്റും ഈ വാചകങ്ങൾ എവിടെയൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, എപ്പോഴും മന്ത്രം പോലെ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വാചകമാണിത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ഹിം ഹു സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്ക് എല്ലാം സാധിക്കും. അമേരിക്കൻ ഫുട്ബോളർ ടിം ടെബോ. അദ്ദേഹം അതിസുന്ദരനാണ്, മോഡലിൻ്റെ ആകാര വടിവുണ്ട്, സിനിമാ താരത്തിൻ്റെ സൗന്ദര്യമുണ്ട്, ഉജ്ജ്വല പ്ലെയറുമാണ്. അദ്ദേഹം സത്യത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ക്രിസ്തുവിന് അങ്ങേയറ്റം സാക്ഷ്യം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കറായിട്ടാണ്. യുവജനങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം ഇതുപോലെ കടത്തിവിടാൻ കരുത്തുള്ള മറ്റേതെങ്കിലും ഒരു സ്പോർട്സ് താരമുണ്ടോ എന്നറിയില്ല. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടങ്ങളിൽ ജോൺ 3:16 ആ വാചകങ്ങൾ എഴുതി വെച്ചു. അതെന്തായിരുന്നു? തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം
ക്രിസ്തുവിനെ നൽകി എന്നർത്ഥം വരുന്ന മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ നശിക്കാതിരിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഈ വാചകം എഴുതി പിടിപ്പിച്ചപ്പോൾ തന്നെ കർക്കശമായിട്ട് നിരോധനാജ്ഞ വന്നു, അത് എഴുതി മാറ്റണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു വാചകം കവളത്തോ നെറ്റിത്തടങ്ങളിലോ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 90 മില്യൺ ആളുകളാണ് ഈ വാചകം ഏതാണ് ജോൺ 3:16 അതെന്താണ് എന്നറിയുവാൻ വേണ്ടി സെർച്ച് ചെയ്തത്. അങ്ങനെ ചെറിയൊരു ജെസ്റ്ററിലൂടെ വലിയൊരു സാക്ഷ്യം നൽകുവാൻ ടിം ടെബോയ്ക്ക് സാധിച്ചു. ഇതുപോലെ ക്രിസ്തുവിന് പേറി നടക്കുന്നവർ ധാരാളമുണ്ട്. റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രൂശിത രൂപങ്ങൾ ധാരാളമായിട്ട് കൂടെ കൊണ്ടു നടക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഫെയിം, മണി, ദ ബോഡി സ്ട്രെങ്ത്, ഓൾ ദീസ് വിൽ ബി ഗോൺ സം ഡേ. എല്ലാം ഇല്ലാതാവും, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിലിരുന്നു കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളോട് അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജീസസ് ഈസ് അവർ സേവിയർ. അതിനപ്പുറത്തേക്കൊരു സാക്ഷ്യം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറത്തേക്കൊരു ഡ്രീം എനിക്കില്ല. എൻ്റെ മാതാപിതാക്കൾ ഉത്തമ കത്തോലിക്കരായി എന്നെ എങ്ങനെ വളർത്തിയോ അതുപോലെ എൻ്റെ മക്കളെയും ഉത്തമ കത്തോലിക്കരാക്കി വളർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇനി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളുകൾ ജീസസിനെ ഹീറോയായി കരുതി സ്വന്തം ജീവിതം അടിയറ വെക്കുമ്പോൾ അല്പം പണം, അല്പമൊരു വേഗത, അല്പമൊരു ഉയർച്ച, അല്പമൊരു പ്രശസ്തി വന്നു കഴിയുമ്പോൾ തന്നെ ഇതുവരെ നടന്ന വഴികൾ മറന്നു പോകുന്ന എൻ്റെ രീതികൾ, ആ രീതി ഞാൻ മാറ്റേണ്ടതല്ലേ? എൻ്റെ ജീവിതത്തിൽ ഈഗോ നിറഞ്ഞ് നിറഞ്ഞ്, ഈശോ കുറഞ്ഞ് കുറഞ്ഞ് ഒരുതരം പൊള്ള വഴിയിലൂടെ ഞാൻ നടക്കുകയല്ലേ? ഈശോയിലേക്ക് യാത്ര തിരിക്കണം. നല്ല യാത്ര നേരുന്നു.